ഇരിക്കുന്നത് ഒരു ആയുർവേദ ടോണിക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വിളർച്ച, രക്തക്കുറവ് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടോണിക്കാണിത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇത് കോലരുക്ക് എന്ന് പറഞ്ഞൊരു മരുന്നാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇത് ഉണ്ടായാലാണ്, ഇത് കൂടി ചേർത്താൽ നമുക്കത് ആ മരുന്ന് നന്നായി കിട്ടുള്ളൂ. ഇത് ശരിക്കൊരു പശ ഉണങ്ങിയപ്പോൾ നമ്മുടെ കുന്തിരിക്കൊക്കെ പോലെ പശ പോലെ ഉണങ്ങിയ സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു തുണിയിൽ കിഴി കെട്ടിയിട്ടിട്ട് വേണം അത് ആ വെള്ളത്തിലിടാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് പനക്കൽക്കണ്ടാണ്, പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി, ഇതേ വെള്ളത്തിലിട്ട് കുതിർത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു രണ്ടടങ്ങാഴി വെള്ളം എടുത്തിട്ട് ആ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കിഴി കെട്ടിയിട്ട് ഇത് ഇടണം. പിന്നെ രണ്ടടങ്ങാഴി വെള്ളം ഒരടങ്ങാഴിയായി മാറുമ്പോൾ നമ്മുടെ ഈ പനക്കൽക്കണ്ടം ഇടണം. അതിന് ശേഷം വേണം ഇത് ഇടങ്ങാഴിയാവുമ്പോൾ ഇത് അടിച്ച് അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം അളന്നെടുക്കാം. പിന്നെ ഇതിൻ്റെ പാത്രം, വെള്ളം തിളപ്പിക്കുന്ന പാത്രം എപ്പോഴും മൺകലായിരിക്കണം കണ്ടോ, മണ്ണിൻ്റെ കലായിരിക്കണം. സാധാരണ സ്റ്റീൽ കലത്തിലൊന്നും വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് നമുക്കൊരു 8 കപ്പ് വെള്ളം ഇതുകൊണ്ട് എടുക്കാം. ഇത് നമുക്കിനി അടുപ്പുമ്പോൾ വയ്ക്കാം. കോട്ടൻ തുണിയിൽ വേണം ഇത് പിടിക്കിടാനായിട്ട്. ഒരു തോർത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലാണ് കെട്ടിയിടാൻ പോകണം. ഇതുപോലെ ഒരു കിഴി കെട്ടിയിട്ട് വേണം നമുക്ക് അതിലിടണമെങ്കിൽ. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് തീ കത്തിച്ച് അടുപ്പമ്മ വെച്ച് പതുക്കെ വറ്റിക്കണം. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. നമുക്ക് അത് ഇത് തീ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പം വയ്ക്കാം. അടുപ്പ് കത്തിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഈ ഗ്യാസമ്മ വെച്ചാൽ കുറേ സമയം കത്തണ്ട. അപ്പോൾ അടുപ്പമ്മ അടുപ്പിൽ വയ്ക്കുകയായിരിക്കും നല്ലത്. ഈ കിഴി നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഉണക്കമുന്തി ഇത് നന്നായി കുതിർന്നുണ്ട്. നമ്മുടെ മരുന്ന് അവിടെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഉണക്കമുന്തിരിനെ നമുക്കൊരു മിക്സിയിലെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടായിരിക്കും ഒഴിക്കാം. നമ്മുടെ ഈ ഔഷധം ഇവിടെ പകുതി വറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടില്ല, അത് ഇവിടെ അടിച്ച് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരിയുടെ ഈ ജ്യൂസ് നമ്മുടെ ഈ മരുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത്രയ്ക്ക് തന്നെ വറ്റണം. അതുപോലെ തന്നെ നമ്മുടെ കൽക്കണ്ട ഞാനിവിടെ കഴുകേണ്ട ആവശ്യമില്ല, നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. വെച്ചാണെങ്കിൽ അതിൽ വല്ല പൊടിയോ അഴുക്കോ കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പനക്കൽക്കണ്ട കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി തിളപ്പിച്ച് നമ്മൾ ഈ കലത്തിൽ വീണ്ടും പകുതിയാക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ മരുന്ന് മാറ്റി വാങ്ങി വയ്ക്കാനായിട്ട്. ഇത് നമ്മൾക്ക് കഴിക്കേണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിളർച്ചയ്ക്കും ബ്ലഡ് കുറവിനും പിന്നെ സൗന്ദര്യത്തിനൊക്കെ നല്ലതാന്ന് പറയണേ. പിന്നെ ബ്ലഡ് കുറവിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ബ്ലഡ് കുറവുകൊണ്ട് വരുന്ന അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും വലിയൊരു ഉത്തമമായൊരു ഔഷധമാണിത്, ഈ മരുന്ന്. ഇതുണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ മരുന്ന് മേടിച്ചു കൊണ്ടുവന്ന് അത് 4 അടങ്ങാഴി വെള്ളം വെച്ചിട്ട് ഒരു 200 മരുന്ന് കോലരുക്കാണെങ്കിൽ 4 അടങ്ങാഴി വെള്ളം വെച്ചിട്ട് അത് 2 അടങ്ങാഴി ആക്കണം. എന്നിട്ട് 2 അടങ്ങാഴി വെള്ളം ആയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഒരു 1/2 കിലോ പനക്കൽക്കണ്ടവും ഒരു 250
ഉണക്കമുന്തിരിയും കൂടിയിട്ട് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് അടിച്ച് പിഴിഞ്ഞ് ഒഴിക്കണതെനിക്ക്. അങ്ങനെയാണ് ഈ മരുന്ന് ഉണ്ടാക്കുക. ഞാനിവിടെ മേടിച്ചു നോക്കുന്നത് ഒരു 100 കോലരിക്ക മേടിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 അടങ്ങാഴി വെള്ളം ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനി 2 അടങ്ങാഴി വെള്ളം വെച്ചിട്ട് ഞാനൊരു 1 അടങ്ങാഴി വെള്ളമാണ് ആക്കാൻ പോണത്. അപ്പോൾ അതായത് ഇതിൻ്റെ പകുതി നേർപ്പകുതി പോയി കലത്തണ്ട്. അതുപോലെ മുന്തിരി ഞാൻ 200 മേടിച്ചിട്ടുള്ളൂ. പിന്നെ പനക്കൽക്കണ്ടം 1/2 കിലോ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കണം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ, നല്ല മധുരമുണ്ട് കഴിക്കാൻ. പിന്നെ കഴിച്ചാൽ നല്ല ഗുണമുള്ള മരുന്നാണ്. എല്ലാം ആർക്കും കൂടി കഴിക്കാം, കുട്ടികൾക്കല്ല കൗമാരപ്രായം തൊട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഇത് കഴിക്കാം. ബ്ലഡിൻ്റെ വളർച്ചയ്ക്ക്, ബ്ലഡ് ഇല്ലാത്ത വളർച്ചയ്ക്കൊക്കെ നല്ലത, ഒരു ഉത്തമമായ ഒരു ഔഷധമാണിത്. ഇന്ന് ഇവിടെ പകുതിയായി വറ്റി പാകമായിണ്ട്. ഇനി ഇത്രയും വറ്റാൻ പാടുള്ളൂ. അപ്പം ശരിക്കും ഫുള്ളല്ലായിരുന്നേ. ഇപ്പം ഒരു ദിവസത്തോളം ഞാൻ സ്റ്റവ് തീ കുറച്ചിട്ട് കത്തിച്ചത്. ഇപ്പോൾ ഒരുവിധം പകുതിയായിണ്ട്. ഇനി നമുക്ക് ഈ തീ ഇതിന് ഇറക്കി വയ്ക്കാം. ഇത്രയ്ക്കാ വേണ്ടോ, ഇനി കൂടുതൽ വറ്റണ്ട. ശരിക്ക് പകുതി വറ്റി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മരുന്നിറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആയുർവേദ ടോണിക് ഇതേ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി കിടക്കുന്നതിന് മുന്നേ 1 ഔൺസ് വെച്ചിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ ഇതിന് നല്ല ചോര കളറൊക്കെയാണ്. അപ്പോൾ ഇത് വിളർച്ചയൊക്കെ മാറി രക്തമൊക്കെ നന്നായിട്ട് വെക്കാൻ പറ്റിയൊരു ടോണിക് തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അതിനുശേഷം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.